Hi friends, welcome back to my channel. Ellavarkkum namaskaram, assalamu alaikum. Nammude video il nalla taste aayittulla oru variety aayittulla oru semiya payasathinte recipe aanu share cheyyunnathu ṭo. Ellavarkkum payasam undakkan ariyam. Ennalum ee oru reethiyilulla payasam angane aaru kudichittundavilla. Appo endayalum onnu try cheythu nokkanam. Nalla taste aanu. Adu pole thanne channel aarengilum aadiyittana kaanunnavarundengil onnu subscribe cheyan marannu povarathu. Thaazhe kaanunna red subscribe button il press cheythamadi. Adil oru bell button varum. Adil all press cheythale njan future il idunna ella videos ninge notifications aayittu ningala mobile il kittu. Upon the Maka Pies and Daka made it and a packet pile and edit the other than a nice sightless amium, pinna corche, chavity, a lingle sabun rice, other than edit the other top. Upon the Maka Adin and every pan lake, pile or should come in the Tamla the lake, corche, well and good or should come in the Tadana Talaka made it to a corner. Apadone egg, the shakon, the telek, and the veranamba on the night on the lucky codinization. Namakadiliki, sabuneri, toad come, chaviri, elingle sabuneri, apanamaka the iliki toad come. Panamla corachan at the titula, the corachan actually moon the tablespoon all and dago to eat a sabuneri. Apanamla adona iliki or should the adona corachan the wave and ordangan the samethin and amla the lake same in goody toad garner, and the tadan night on the mixia. പിന്നെ ഈ ഒരു സേമിയം നമ്മൾ ചെറിയ സേമിയാണ് എടുത്തിട്ടുള്ളത് ട്ടോ അതിന്റെ വില എന്ന് വെച്ചാൽ 38 രൂപയാണ് നൈസ് ആയിട്ടുള്ള സേമിയം കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കുന്നത് നമ്മൾ അതിന്റെ ഒരു പായസത്തിന്റെ റെസിപ്പി ഓൾറെഡി അപ്‌ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരു മാത്രം തൊലി കളഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര നമ്മൾ ഇപ്പം കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നോളും ശേഷം നമുക്കതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയേ അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ഇതാ നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു കോൺസിസ്റ്റൻസി ആകുമ്പം നമുക്കതിലേക്ക് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ രണ്ടര ടേബിൾ സ്പൂണോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിൽക്ക് മേഡ് അപ്പോൾ നമുക്ക് ആ മിൽക്ക് മേഡ് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്ത ആ ഒരു കളറും അതുപോലെ തന്നെ മിൽക്ക് മേഡ് ആ ഒരു കളറുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പം വേറൊരു കളറായിട്ടാണ് വരിക കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ്ചർ നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു മിൽക്ക് മേഡ് ടോഫി ചെയ്തെടുക്കാറുണ്ട് കുക്കറിൽ വെച്ചിട്ട് ബോട്ടിലോട് കൂടി തന്നെ കുക്കറിൽ വെച്ചിട്ട് അത് കളർ ചേഞ്ച് ആക്കി എടുത്തതിന് ശേഷം നമ്മളത് കേക്കിലേക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ മതി ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പായസത്തിൻ്റെ കളറൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരും അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ആ മിക്സ്ചറൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയിടാം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയിട്ട് ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സേമിയ പായസം വെക്കുമ്പം ഓൾറെഡി നമ്മൾ മിൽക്ക് മേഡ് വാങ്ങാറുണ്ടല്ലേ മിൽക്ക് മേഡും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ എന്തായാലും മിൽക്ക് മേഡ് വാങ്ങുമ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ശർക്കര ചേർത്ത പോലെയാണ് ഫസ്റ്റ് കാണുമ്പോൾ തോന്നുക ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മിൽക്ക് മേഡും കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ചാനലും ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക
അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത്, നമ്മൾ ഈ ഒരു ചാനലിന് കമ്മ്യൂണിറ്റി ടാഗ് കിട്ടിയിട്ടുണ്ട്. 2 ദിവസമായി അത് കിട്ടിയിട്ട് ഞാനതിലെ വീഡിയോസ്, നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഴയ പഴയ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അതിലേക്ക് പോസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എൻ്റെ രാധിക ചേച്ചിക്ക്, ഹോസ്പിറ്റൽ സ്റ്റാഫാണ് കേട്ടോ, ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.